ഹലോ മാഡം ഉബേസ്, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പറയുമ്പോൾ നമ്മുടെ റെമിറ്റ്ലി ആപ്ലിക്കേഷനെ പറ്റിയാണ്. റെമിറ്റ്ലി ആപ്ലിക്കേഷനെ പറ്റി നമ്മൾ തുടർച്ചയായിട്ട് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് യു എയിൽ നിന്ന് നാളിലോട്ട് പൈസ അയക്കാൻ പറ്റിയ നല്ലൊരു ആപ്ലിക്കേഷനാണ്. അതുപോലെ തന്നെ നല്ല ബാങ്ക് റേറ്റ്, ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്തൊരു ബാങ്ക് റേറ്റാണ് നമുക്ക് റെമിറ്റ്ലി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് ഒരു AED നമുക്ക് ഏകദേശം 23.60 AED 65 AED ഒക്കെയാണ് നമുക്ക് ഒരു INR കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്രയും ബാങ്ക് റേറ്റ് ഞാൻ വേറെ എങ്ങും കണ്ടിട്ടില്ല. അപ്പം നമ്മൾ നമ്മുടെ ഡെമറൈസ് ഐ ഡി ഉപയോഗിച്ച് നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്ത് നമ്മൾ നാളോട്ട് പൈസ അയക്കുന്ന സമയത്ത് എക്സ്ട്രാ 2-3 ഡോക്യുമെൻറ്റ്സ് കൂടി ചില സമയങ്ങളിൽ നമ്മുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് മെയിനായിട്ട് ചോദിക്കുന്നത് നമ്മുടെ അടുത്ത് ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. ഇതല്ലാതെ കുറച്ച് ഡീറ്റെയിലൂടെ ചോദിക്കുന്നുണ്ട് അതെന്താണ് എന്നുള്ള കൃത്യമായിട്ടുള്ള വിവരമാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. അത് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ള ഈ 6 കാര്യങ്ങളാണ് നമ്മുടെ അടുത്ത് ചോദിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പോൾ 1 by 1 നമുക്ക് പറയാം എന്തൊക്കെയാണ് ഇതെന്ന്. അപ്പോൾ ലീസ് എഗ്രിമെൻറ്റിനെ പറ്റിയാണ് നമ്മൾ ആദ്യം പറയാൻ പോകുന്നത്. ലീസ് എഗ്രിമെൻ്റ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വസ്തു വാടകയ്ക്ക് കൊടുക്കുന്നതിനുള്ള അതിൻ്റെ ഉടമസ്ഥൻ ആരാണോ ആ ഉടമസ്ഥനും അതുപോലെ തന്നെ നമ്മുടെ വാടകക്കാരാണ്, അതായത് നമ്മളിപ്പോൾ മേടിക്കുകയോ അത് വാടകയ്ക്ക് എടുക്കുകയാണെങ്കിൽ നമ്മളും തമ്മിലുള്ള ഒരു നിയമപരമായിട്ടുള്ളൊരു കരാറാണ് ഈ പറയുന്ന നമ്മുടെ ലീസ് എഗ്രിമെൻറ്റ്. അപ്പം ആ കക്ഷിയിലുള്ള നമ്മുടെ എന്താണ് അവകാശങ്ങൾ, അതുപോലെ തന്നെ അവരുടെ കരാറിനകത്ത് എത്ര ആണ് അതിൻ്റെ തീയതി പറഞ്ഞേക്കുന്നത്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകളൊക്കെ ആയിരിക്കും കൂടുതലും വരുന്നത്. ഇത് കൂടുതലും കിട്ടുന്നത് നമ്മുടെ ഹൗസ്, ഫ്ലാറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പൊക്കെ റെൻ്റ് എടുക്കത്തില്ലേ, അവർക്കായിരിക്കും ഈ ഒരു ലീസ് എഗ്രിമെൻ്റ് കിട്ടുന്നത്. അതുപോലെ തന്നെ അടുത്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഒരു ബാങ്ക് അക്കൗണ്ടുള്ള എല്ലാവർക്കും കിട്ടുന്ന ഈസി ആയിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് ഈ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്. നമ്മുടെ ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസും അക്കൗണ്ടിൻ്റെ ബാലൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒരു സ്റ്റേറ്റ്മെൻറ്റ് കിട്ടുന്നുണ്ട്. അതാണ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇത് നമുക്ക് മെയിലിലോട്ട് നമുക്ക് മെയിൽ ഐഡിയിലോട്ട് നമുക്ക് വരുന്നുണ്ട്. അത് മിക്കവാറും എല്ലാവർക്കും ഫ്രീ ആയിട്ട് തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ജസ്റ്റ് നിങ്ങളുടെ മെയിലൊന്ന് ചെക്ക് ചെയ്താൽ മതി, നിങ്ങൾക്ക് എല്ലാവർക്കും വരുന്നുണ്ടായിരിക്കും. പിന്നെ യൂട്ടിലിറ്റി ബില്ല് എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ നമ്മളിപ്പോൾ UAE താമസിക്കുന്നുണ്ട്. അപ്പോൾ UAE താമസിക്കുന്ന സമയത്ത് നമ്മുടെ വൈദ്യുതി, ഗ്യാസ്, വെള്ളം തുടങ്ങിയ ആവശ്യ സേവനങ്ങൾക്ക് നമുക്കൊരു ബില്ല് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. ആ ഒരു ബില്ലിനകത്ത് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി ബില്ലെന്ന് പറയുന്നത്. പിന്നെ നമ്മുടെ എക്സ്ചേഞ്ച് ഹൗസ് റിസീപ്റ്റ് എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു കറൻസിയുടെ എക്സ്ചേഞ്ചിൻ്റെ ഇടപാട് നടത്തുകയാണ് അല്ലെങ്കിൽ ഒരു പണമടയ്ക്കൽ സ്വീകരിക്കുന്നതിന് നൽകുന്ന ഒരു രേഖയാണ് നമുക്ക് ഈ ഒരു എക്സ്ചേഞ്ച് ഹൗസ് റിസീപ്റ്റ് എന്ന് പറയുന്നത്. അതിപ്പം കൈമാറ്റം ചെയ്യുന്ന തുക, അതിൻ്റെ ഫീസിൻ്റെ വിവരങ്ങൾ, സ്വീകർത്താവിൻ്റെ വിവരങ്ങൾ, ഈ ഒരു ഡീറ്റെയിലുകളൊക്കെ അതിനകത്ത് കാണും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കും ആ ഒരു റെസീറ്റ് നമുക്ക് ഇവിടെ നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത നമ്മുടെ ഇവിടെ ചോദിച്ചേക്കുന്നത് ലെറ്റർ ഫ്രം എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അപ്പോൾ അതായത് നമുക്കിവിടെ പറഞ്ഞേക്കുന്നത് നമ്മളിപ്പോൾ ഒരു സ്കൂളിലോ കോളേജിലോ യൂണിവേഴ്സിറ്റിയിലോ ഒക്കെ പഠിക്കുന്നതാണെങ്കിൽ അവിടുത്തെ ആ ഒരു വിദ്യാർത്ഥിയുടെ എൻറോൾമെൻറ്റ്, അക്കാഡമിക് പ്രകടനം അല്ലെങ്കിൽ മറ്റൊരു പ്രോഗ്രാമിൻ്റെ പൂർത്തീകരണം എന്നിവയൊക്കെ സ്ഥിരീകരിക്കുന്നതിന് നമുക്കിവിടെ സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയിൽ നിന്നൊക്കെ തരുന്ന ഒരു രേഖയാണ് അല്ലെങ്കിൽ ഒരു കത്താണ് നമ്മൾ ഈ പറയുന്ന ലെറ്റർ ഫ്രം എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ ഒരു ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് വന്നേക്കുന്നതാണ് ഫോൺ ബില്ലാണ് വന്നേക്കുന്നത്. ഫോൺ ബില്ലെന്ന് പറയുമ്പോൾ നമുക്ക് നോർമലി ഇപ്പം പ്രീപെയ്ഡ് കണക്ഷൻ യൂസ് ചെയ്യുന്നവരുണ്ട്, അവർക്കല്ല പറഞ്ഞേക്കുന്നത് നമ്മുടെ പോസ്റ്റ് പെയ്ഡ് കണക്ഷൻ. അത് മന്ത്ലി നമ്മളിപ്പം ഒരു പേയ്മെൻറ്റിൻ്റെ ഒരു പ്ലാൻ ചെയ്തിട്ടുണ്ട്. നമുക്ക് 500 AED ഒരു പ്ലാൻ അല്ലേ 300 AED ഒരു പ്ലാനൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ളവർക്ക് അതിൻ്റെ ഒരു പ്ലാനിൻ്റെ ഡീറ്റെയിൽസ്, ചെയ്ത കോളുകളുടെ ഡീറ്റെയിൽസ്, എന്താണ് ചാർജ്, അങ്ങനെയുള്ള ഡീറ്റെയിൽസുകൾ വെച്ചിട്ട് നമുക്കൊരു ബില്ല് വരുന്നുണ്ട്. അപ്പോൾ അതാണ് അവർ ഈ ഫോൺ ബിൽ എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിൽ ഏതാണോ നിങ്ങൾക്ക് അവൈലബിൾ ആയിട്ടുള്ള ഈ ഒരു ഡോക്യുമെൻറ്റ് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ ഇനി നിങ്ങൾക്കൊരു ഡൗട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഈ ഒരു ചെറിയൊരു ഇൻഫർമേഷനാണ് നമ്മളിന്ന് പാസ് ചെയ്യുന്നത്. നമുക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കേ.